നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ നൂറ്റാണ്ടിലും ഈ നൂറ്റാണ്ടിലെ ആദ്യ ദശകങ്ങളിലുമായി, അതായത് 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിലുമായി ലോകത്ത് ഏറ്റവും വലിയ ഭീഷണി ഉയർത്തിക്കൊണ്ട് ശക്തി പ്രാപിച്ചുകൊണ്ട് ലോകസമാധാനത്തിന് തന്നെ ഏറ്റവും വലിയ ആപത്തായിക്കൊണ്ടിരിക്കുന്നത് ദേശീയതയാണ്, തീവ്ര ദേശീയതയാണ്. മറ്റെല്ലാ ഇസങ്ങളും മറ്റെല്ലാ ആദർശങ്ങളും ദേശീയതയ്ക്ക് മുമ്പിൽ പടിമാറുകയാണ്. ഹിറ്റ്ലറുടെ നാസിസവും മുസോളിനിയുടെ ഫാസിസവും ഒരു കാലഘട്ടത്തിൽ ലോകസമാധാനം തകർത്ത് തരിപ്പണമാക്കിയെങ്കിൽ അതിൽ നിന്ന് ക്രമേണ ലോകം രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ കരുതുന്നിടത്ത്, ഇപ്പോഴൊക്കെ യൂറോപ്പിൽ നിന്ന് പല രാജ്യങ്ങളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, സമാധാനപൂർവ്വം ജീവിച്ചുകൊണ്ടിരുന്ന രാജ്യങ്ങളിൽ പോലും അന്ധമായ ദേശീയത, വലതുപക്ഷ തീവ്രവാദം സർവശക്തി ഉപയോഗിച്ച് വളർന്നു വരികയാണ്. ആ ദേശീയതകളിൽ ഏറ്റവും ഉഗ്രവിഷമുള്ള രണ്ടെണ്ണം, ഒന്ന് സയനിസം, രണ്ട് ഹിന്ദുയിസം. ഹിന്ദുയിസത്തെ, ഹിന്ദു മതത്തെ പറ്റി ഞാൻ പറയുന്നേയില്ല. സനാതനധർമ്മത്തെക്കുറിച്ച് നമുക്ക് പരാതിയേയില്ല. അതല്ല ഹിന്ദുയിസം എന്ന് പറയുന്നത്, അവരെ സമ്മതിക്കുന്നതാണ്. ഇതൊരു മതമല്ല എന്ന്. ഇന്ത്യയുടെ പ്രാചീന സംസ്കാരത്തിൽ അധിഷ്ഠിതമായ ഭാരതീയ സംസ്കാരം എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും ഇത് ശുദ്ധ തീവ്ര ദേശീയതയുടെ ഭ്രാന്താണ്, ഉന്മാദ ദേശീയതയാണ്. അത് അതിൻ്റെ എല്ലാ നാശങ്ങളും വിതച്ചേ ലോകത്ത് നിന്ന് പിന്മാറാൻ സാധ്യതയുള്ളൂ എന്ന് നമ്മൾ ഉറപ്പിക്കണം. അതുകൊണ്ട് ഈ രണ്ടിനെയും, ഒരു ഭാഗത്ത് സയനിസവും നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അരനൂറ്റാണ്ട് കഴിഞ്ഞിട്ടും പലസ്തീൻ ജനതയെ മനുഷ്യരായി ജീവിക്കാൻ അനുവദിക്കാത്ത അതിഭീഭത്സമായ സയനിസം, അതോടൊപ്പം ഇപ്പോൾ അവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അവരുടെ പൂർണ്ണ സഹകരണത്തോടു കൂടി നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്തെ ഹൈന്ദവ ദേശീയത, തീവ്ര ഹൈന്ദവ ദേശീയത, ഇത് രണ്ടും ചേർന്ന കളിയാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവര് കാണിച്ചു കൊടുക്കുന്ന അതേ വഴിയാണ് ഇന്ത്യയിലെ ഈ BJP RSS ഗവൺമെന്റും നീക്കൊണ്ടിരിക്കുന്നതെന്ന് ഓരോന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ രണ്ട് ദേശീയതകളെ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഈ രാജ്യത്തിലെ ന്യൂന പണ്ട് ജർമ്മനിൽ ഏതുപോലെ ജൂത ന്യൂനപക്ഷത്തെ ഹിറ്റ്ലർ വേട്ടയാടിയോ, അവരെ കൂട്ടക്കശാപ്പ് ചെയ്തു, അതേ രീതിയിൽ ഇന്ത്യ, ജനാധിപത്യ ഇന്ത്യയിൽ, ലോക ജനാധിപത്യത്തിൻ്റെ മാതൃകയാണ് എന്ന് നമ്മുടെ വിശ്വസിക്കുന്ന ഇന്ത്യയിൽ ഇപ്പോൾ ചരിത്രം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടാണ് മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കാൻ എന്തൊക്കെ വഴിയുണ്ടോ, അതാണ് 24 മണിക്കൂറും ഇവരുടെ ചിന്താ വിഷയം. ഇതിനെ പോലെ അവർ പാർലമെന്റിൽ എത്തും, അവർ പാർലമെന്റിൽ എത്തും, സംശയമില്ല. ഇത്ര ഭീകര, ഇത്രത്തോളം ഭീകരമായിക്കൊണ്ട് ഈ വിദ്വേഷം ജനിപ്പിക്കുന്നുവോ, അങ്ങനെയുള്ള ആളുകൾക്കുള്ളതാണ് ആദ്യം പാർലമെന്റ് അംഗത്വം, പിന്നെ മന്ത്രിസ്ഥാനം. ഇതാണ് ഇവിടെ ഒരു അജണ്ട എന്ന് പറയുന്നത്. അപ്പോ അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. പക്ഷേ എന്നിട്ടോ അവസാനം എല്ലാം കൂടി ഗത്യന്തരമില്ലാതെ ലോകത്തിന് മുമ്പിൽ തല ഉയർത്തി നിൽക്കണം, തല ഉയർത്തൊന്നും അല്ല, എന്നാലും എന്തെങ്കിലും പറഞ്ഞു നിൽക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരെ പേര് പോലീസ് കേസെടുത്തു. എന്നിട്ട് എന്താ കാര്യം നടക്കുന്നത്? രണ്ടാളുടെ പേരിലാ കേസെടുക്കുന്നത്. ഒന്ന് ആ പിന്നെ വനിതയുടെ പേരിൽ, രണ്ടാമത് നമ്മുടെ മീഡിയ പേഴ്സൺ അയാളുടെ പേരിൽ, ഈ നുപൂരിൻ്റെയും ജിൻഡാലിൻ്റെയും പേര്. എന്ത് നടപടിയെന്നറിയാം? അവരുടെ പേരിൽ എന്തോ കേസ് ചാർജ് ചെയ്തു. എന്നിട്ട് ആ കേസ് പോലും മര്യാദ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി 30 ആളുകളെ വേറെ കൂടി ചേർത്തു ആ കേസിൽ. 30 ആളുകൾ ആരൊക്കെയാണ് പ്രതികള്? ഉവൈസി, നമ്മുടെ അസദുദ്ദീൻ ഉവൈസി, MIM അദ്ദേഹവും അതുപോലെയുള്ള സബാനക്രി പോലുള്ള പത്രപ്രവർത്തകയാണ്. അങ്ങനെയുള്ളവരെ കൂടി ചേർത്തുകൊണ്ട് 30 ആളുകൾക്ക് ഒരേ കേസ്. എത്ര പരിഹാസ്യമാണ്! ഏത് കാലത്തോ അവർ ചെയ്ത പ്രസംഗത്തിനൊക്കെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ട് ഇപ്പൊ അന്വേഷണമാണ്. ഇത് തൂക്കൊപ്പിക്കാൻ വേണ്ടിയിട്ട്, തൂക്കൊപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, അങ്ങനെ അത് അങ്ങനെ ഒന്നുമില്ലാതെ പോകും. ആ കേസ് എവിടെയും എത്തുകയില്ല, എത്തണമെന്ന് ഒരു ആഗ്രഹവുമില്ല. അങ്ങനെ മനമില്ലാ മനസ്സോടെ ഒരു കേസും ചാർജ് ചെയ്തിരിക്കുന്നു. ഇതാണ് ഈ സംഭവത്തിലൊക്കെ നടക്കുന്നത്. നമ്മൾ 14 പേര് മുൻ ചീഫ് ജസ്റ്റിസും അതുപോലെ തന്നെ പ്രമുഖ അവകാശരായ പ്രശാന്ത് ഭൂഷണെ പോലെയുള്ള ആളുകളും സുപ്രീം കോടതിയോട് നീ സ്വന്തമായി സ്വമേധയാ കേസെടുക്കണമെന്ന് പറഞ്ഞു. UP
യോഗി ആദിത്യനാഥിന്റെ സർക്കാർ ബുൾഡോസർ ഉപയോഗിക്കുന്നതിനെതിരായിട്ട്. പക്ഷെ ഒരക്കവുമില്ല, ഒന്നും സംഭവിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ അങ്ങനെ നടക്കും എന്നുള്ളതാണ്. അവസാനം നമ്മുടെ പ്രധാനമന്ത്രി ഒരിക്കൽ പറഞ്ഞില്ലേ, നിങ്ങൾ എന്തുകൊണ്ട് ഗുജറാത്തിലെ ഭീകരമായ കൂട്ടക്കൊല ആ കലാപത്തെക്കുറിച്ച് നിങ്ങൾ ഒരു അക്ഷരം പറഞ്ഞില്ല? അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ കാറിന് മുമ്പിൽ ഒരു പട്ടിക്കുട്ടി കുടുങ്ങിയാലും എനിക്ക് വേദനിക്കും എന്ന്. എങ്ങനെയുണ്ട്? കാറിന് മുമ്പിൽ ഒരു പട്ടി കുടുങ്ങി കൊണ്ടുപോയാൽ എനിക്ക് വേദനിക്കും, അത്രയും വേദനിക്കുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷത്തെ പറ്റി അദ്ദേഹത്തിൻ്റെ ഭാവന എന്താണ്? ഇതൊക്കെയാണ് ഒരു ഭാഗത്ത് നടക്കുന്നത് എങ്കിൽ പോലും നമുക്കതിൽ പരിഭവമോ ആ അർത്ഥത്തിലുള്ള വേദനയോ ഉണ്ടാവേണ്ടതില്ല, അത് അങ്ങനെയേ സംഭവിക്കൂ. പക്ഷേ ഈ രാജ്യത്തിൽ എത്തൊക്കെ പറഞ്ഞാലും ശരി, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ 37% വോട്ടുകളാണ് ഇവർക്ക് എന്തൊക്കെയോ ആയിട്ട് കിട്ടിയത്. കോർപ്പറേറ്റുകളുടെ ഭയങ്കരമായ എത്രയോ കോടി ലക്ഷം കോടികളുടെയൊക്കെ പിന്തുണയോടുകൂടി പ്രചരണം നടത്തിയിട്ട് അവർക്ക് കിട്ടിയത് 37%, ബാക്കിയുള്ളവരോ? അതാണ് ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ. മുസ്ലിങ്ങളല്ല, ഇസ്ലാമിന് പുറത്തുള്ള ആളെ തന്നെ ഇത് ആഗ്രഹിക്കുന്നില്ല, ഇത് ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെയുള്ള ഒരു ഇന്ത്യയല്ല അവർ സ്വപ്നങ്ങളുടേത്. സ്വാതന്ത്ര്യത്തിൻ്റെ 75 വാർഷികം ആഘോഷിക്കുമ്പോൾ അത് യഥാർത്ഥ ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും സോഷ്യലിസത്തിൻ്റെയും മാതൃകയാവണമെന്ന് ആഗ്രഹിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ, അവരെ നമ്മൾ വിശ്വസിക്കണം. അവർക്ക് നമ്മളോട് മാത്രമല്ല, മനുഷ്യരായ എല്ലാവരോടും അനുഭാവമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് കാര്യങ്ങൾ വെട്ടി തുറന്നവർ പറയുന്നത്. അതുകൊണ്ടാണ് അവർ അർബൻ നക്സലേറ്റുകൾ എന്ന പേരിട്ടിട്ട് അങ്ങ് അപ്പാടെ കൊണ്ടുപോയി ജയിലിൽ അവരെ തള്ളുന്നത്. പക്ഷേ ഒരുത്തൻ പോലും അതിൻ്റെ പേരിൽ പിന്മാറുകയോ മാപ്പ് ചോദിക്കുകയോ ചെയ്യാതെ ആ ശിക്ഷ അനുഭവിച്ച് മരിക്കാനാണ് അവർ തയ്യാറായത്. ഇവരെ പാഠം പഠിപ്പിക്കേണ്ടതാണ്. ഈ ഒരു ജന ഇങ്ങനെയുള്ള ബുദ്ധിജീവികൾ, ഇങ്ങനെയുള്ള സാംസ്കാരിക നായകർ, അതുപോലെയുള്ള നേതാക്കൾ, അവരെല്ലാം ഈ രാജ്യത്ത് നിലനിൽക്കുവോളം കാലം അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല. അതാണ് നമ്മുടെ പ്രവാചകൾ പഠിപ്പിച്ചത്. ഇതിനേക്കാൾ വലിയ കഷ്ടതകളൊക്കെ അദ്ദേഹം നേരിട്ടല്ലോ. അദ്ദേഹം സംയമനത്തോടുകൂടി ക്ഷമയോടുകൂടി റബ്ബനാ അഫ്രിഖലീന സബ്ര, പഠിച്ചവനെ ഞങ്ങൾക്ക് ക്ഷമ പ്രദാനം ചെയ്യണമേ എന്നാണ് അദ്ദേഹം നശിപ്പിക്കണമേ എന്നല്ല. അങ്ങനെ പ്രവാചകരാണ് നമ്മൾ പിൻപറ്റുന്നതെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള പരാതികളാണ് നമ്മുടെ പരാതിക്ക് അടിസ്ഥാനമെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ മാനസികമായി വെറുക്കേണ്ട എന്നല്ല ഈ പറയുന്നത്. അതിനേക്കാൾ അപ്പുറത്ത് അദ്ദേഹത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഈ കാലരാത്രിയെ തരണം ചെയ്യാൻ നമുക്ക് കഴിയും, കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അവസരം നൽകി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം.